പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. മനസ്സിൻ്റെ വ്യക്തിത്വ സ്വഭാവത്തെ സംബന്ധിച്ച്, വൈവിധ്യമാർന്ന തലങ്ങളെയൊക്കെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ മനസ്സിലാക്കി വരുന്നത്. വളരെ സന്തോഷമുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാരും ഈ ഒരു വിഷയം മനസ്സിലാക്കുവാൻ കൃത്യമായി കാണിക്കുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് പല പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിലും വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് പിരിമുറുക്കങ്ങളായി നിൽക്കുന്നവർക്ക് ഒരു ടോട്ടൽ ലോകത്തിനൊരു കൗൺസിലിംഗ് പോലെ ഇതിലെ ആശയങ്ങൾ എത്തുന്നു എന്ന് അറിയുന്നതിൽ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് സന്തോഷവും, അതോടൊപ്പം ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ അഭിമാനിക്കാം. ഛേദമില്ലാത്തൊരു ഉപകാരം നമ്മുടെ ഭാഗത്തു നിന്നും ഈ ലോകത്തിനായി നമ്മൾ നൽകുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ തുടരണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ മാറ്റാൻ നമുക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല. നിങ്ങളുടെ ശത്രുവും മിത്രവും നമ്മുടെ ഉള്ളിൽ തന്നെ. നമ്മുടെ ഏറ്റവും കാവൽ ശക്തനായ കാവൽക്കാരൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തനായ ഒരു ശത്രുവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഏതർത്ഥത്തിലുള്ള വിജയം ഉണ്ടായത്. അതിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും പിന്നിൽ അർത്ഥമാക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് ചിന്തിച്ച് അതിന് ഉത്തരം നിങ്ങൾ പറയണം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ അത് എനിക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, റെഡിയാണല്ലോ? അറി റെഡി? ഓക്കെ, യെസ്. ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വേണമെങ്കിൽ അവനെ വിചാരിക്കണമല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോട്ട്? യെസ്. അതായത് ഇപ്പം നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് എന്താണേലും ഒരു പുരോഗതി മാറ്റം നമ്മൾ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റു സഹജമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അപ്പം നിങ്ങൾ യെസ് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞല്ലേ, മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വെരി ഗുഡ്, നല്ല സിംറ്റം ആണ്. കാരണം ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആദ്യം അവനവൻ തന്നെ വിചാരിക്കണം, അല്ല വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളും ഓർത്തുള്ളൂ, മറ്റു പലരെയും നിങ്ങൾക്ക് മാറ്റാൻ നോക്കി നടക്കില്ല, അവർ വിചാരിക്കണം. അവരെ വിചാരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്, റൈറ്റ്? അപ്പോൾ നമുക്ക് മാറ്റം വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പല പല കാര്യങ്ങൾ പലയിടത്തും വിജയിച്ചവരാണ്. അതോടൊപ്പം കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാകും, എന്ന് വെച്ചാൽ നഷ്ടങ്ങളും ഗ്രഹപ്പഴികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങളും നേട്ടങ്ങളും അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളുടെ തന്നെ ഒരു ചിന്ത പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ തന്നെ സ്വതന്ത്രമായൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? കോട്ട ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ തന്നെ ഒരു ചിന്ത പ്രവർത്തിച്ചിട്ടുണ്ടോ? വേറെ ആരുടെയല്ല. സോർ നോട്ട്. എന്താ ഒരു ചിലർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലേ, ചിലർ പറയും ഈ എൻ്റെ ചിന്തയുടെ കുഴപ്പം കൊണ്ടല്ലേ ഞാനിങ്ങനെ ആയത്, അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അല്ല ഈ സാഹചര്യം ഇങ്ങനെയായുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയത്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ അങ്ങനെയുള്ളവരോട് ചോദിക്കട്ടെ, ആത്മഹത്യ എന്ന് പറയുന്നൊരു ആക്ഷനാണ്, അതിനു മുമ്പ് നിങ്ങളുടെ തന്നെ ഒരു ചിന്ത വന്നോ? കാരണം ഇതും വിട്, അത് നമുക്ക് വിട്. കാരണം എന്തു ആയിക്കോട്ടെ, ഒരു ചിന്തയെ തുടർന്നാണോ ഒരു ആക്ഷൻ, അതാണ് എൻ്റെ ചോദ്യം. ആണല്ലോ, നല്ലതാണേലും ചീത്തയാണേലും. ഇപ്പം ഈ പേന എൻ്റെ പോക്കറ്റിൽ കുത്തണം എന്നുള്ളത്, എടുത്ത് വെക്കണം എന്നുള്ളതാണ് ആക്ഷൻ. അത് വരുന്നതിന് മുമ്പ് എന്നൊരു ചിന്ത വരണ്ടേ? ചിന്തയിൽ നിന്നല്ലേ ആക്ഷൻ വന്നേ? അതേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ ഒരു ചിന്തയിൽ നിന്നാണ്, നിങ്ങളുടെ തന്നെ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പലതും എത്തിയിരിക്കുന്നത്. അതിന് ആരെങ്കിലും പല വഴി ഇട്ടിട്ടുണ്ടാവും, അത് വേറെ. നമ്മുടെ തന്നെ ഒരു ചിന്തയാണ് നമ്മളെ ഇപ്പോഴത്തെ ഇവിടെ എത്തിയത്, റൈറ്റ്? വെരി ഗുഡ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാം. അതിതാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്നും ഉദയം ചെയ്യുന്ന ശ്രേഷ്ഠമായ ചിന്ത വന്നാൽ നമ്മൾ നല്ല വിജയം കൈവരിക്കാൻ പറ്റില്ലേ? അതായത് അടുത്ത 2 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന ചിന്ത ഏതാന്ന് പോലും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റുമോ? അടുത്ത 4-5 മിനിറ്റ് നമ്മളിൽ നിന്ന് വരുന്ന ചിന്ത ഏതാന്ന് ഇപ്പം പറയാൻ പറ്റുമോ? അല്ല, ഏത് ചിന്ത വന്നാലും അതിൻ്റെ പുറകെ പോവും.
അപ്പൊ നിങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ചിന്ത വരും നിമിഷങ്ങളിൽ കടന്നു വന്നാൽ അതിൻ്റെ പുറകെയല്ലേ നമ്മൾ പോവും? എസ് ഓർ നോട്ട്? ഞാനിത് പറയുമ്പോൾ എന്താ ചിലരിങ്ങനെ ആലോചിക്കുന്നത്? ആ ചിന്ത വരുന്നില്ല സാറേ, അതല്ലേ? നിങ്ങളങ്ങനെ പലരും ആലോചിക്കും, ആ ചിന്ത വരുന്നില്ല, എനിക്ക് കയറി വരുന്നില്ല. ഞാനതല്ല ചോദിച്ചത്. അങ്ങനൊരു ചിന്ത വന്നാൽ, നല്ല ചിന്ത വന്നാൽ നല്ല പ്രവർത്തനമല്ലേ നമ്മൾ ചെയ്യും? അതെ, റൈറ്റ്. ഇത്ര മാത്രം ചോദിച്ചു. അപ്പോൾ മൂന്ന് ചോദ്യം ഞാൻ ചോദിച്ചു അല്ലേ. ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തിലൊരു മാറ്റം അല്ലെങ്കിൽ പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്, ഉത്തരം പറഞ്ഞു. രണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കോട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നിൽ നമ്മളുടെ തന്നെ ഒരു ചിന്ത പ്രവർത്തിച്ചിട്ടുണ്ടോ? യെസ്, അഡ്മിറ്റ് ചെയ്തല്ലോ. മൂന്നാമത്തത്, അപ്പം നമ്മളിൽ നിന്നും ശ്രേഷ്ഠമായ ചിന്ത ഭാവിയിൽ ഉടലെടുത്ത് വന്നാൽ അതിലൂടെ നല്ലതല്ലേ നമുക്ക് ഉണ്ടാകാൻ പറ്റൂ? യെസ് ഓർ നോട്ട്? യെസ്. മൂന്നിനും യെസ് തന്നെയാണ്. മാറ്റമില്ല നമ്മുടെ വാക്കുകൾ, മാറരുത്. അപ്പം അടുത്ത ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ, അതിനാനുപാതികമായിട്ട് എന്തെങ്കിലും ത്യാഗങ്ങളും ത്യജനങ്ങളും എന്തെങ്കിലും ത്യജിക്കേണ്ടേ? അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? വിജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ വിജയിക്കണമെങ്കിൽ ഏത് വിജയത്തിനും പിന്നിൽ അതിൻ്റേതായ രീതിയിലുള്ള ചില ത്യാഗങ്ങളും ത്യജനങ്ങളും വേണ്ടേ? യെസ് ഓർ നോട്ട്? യെസ്, വേണം. അപ്പോൾ ഏത് രംഗത്തും വിജയിക്കണമെങ്കിൽ നമ്മളിൽ തന്നെയുള്ള ചിന്ത, അതിനെ തുടർന്ന് ചില ത്യാഗങ്ങളും ത്യജനങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്നത്. ഈ ചിന്ത എവിടെയെന്ന് ചോദിച്ചാൽ, ചിന്ത സ്ഫുരിക്കുന്ന പ്രഭവ കേന്ദ്രമാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സിനെ നമ്മളൊന്ന് പോളിഷ് ചെയ്താൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന് കാട്ടുന്നതെല്ലാം സച്ചിന്തകളായിരിക്കും, ഗുണകരമായിട്ടുള്ളതായിരിക്കും. അതിൻ്റെ പുറകെ നമ്മൾ പോകും, അവിടെ വിജയം സുനിശ്ചിതം. ചിന്തകൾ സ്ഫുരിക്കുന്ന പ്രഭവ കേന്ദ്രവും പേറിയാണ് നമ്മൾ നടക്കുന്നത്. അതിനെ ഒന്ന് പോളിഷ് ചെയ്യല്ലേ എളുപ്പം? അതിനുള്ള ശ്രമമല്ലേ ആദ്യം നടത്തേണ്ടത്? അത് നടത്തിയാലോ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മുമ്പേ നല്ല ചിന്തകൾ, വേണ്ട കാര്യങ്ങൾ കയറി വരും. അതിൻ്റെ പുറകെ നമ്മൾ പോകും. എപ്രകാരമാണോ ഒരു ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്ന, അതേപോലെ വെളിച്ചമേ നയിച്ചാലും. സ്പിരിച്വാലിറ്റിയിലൊക്കെ നമ്മൾ പറയാറല്ലേ, ദൈവമേ വഴി കാട്ടിത്തരൂ, വെളിച്ചം കാട്ടിത്തരൂ, ഞാൻ അന്ധകാരത്തിലാണ്, നമ്മുടെ ബോധമണ്ഡലം മറഞ്ഞിരിക്കുന്നു, അതിനെ തുറക്കണമെങ്കിലോ നമ്മൾ സച്ചിന്തകൾ നമുക്ക് മുമ്പേ നടന്ന് കാട്ടിത്തരണം. അതിനെന്ത് ചെയ്യണം? നമുക്കെല്ലാവർക്കും വരദാനമായി ലഭിച്ചത് മനസ്സിനെ പോളിഷ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് കറകളുണ്ട്, അതിനെയൊക്കെ പോളിഷ് ചെയ്ത് പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ആ പാതയിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോളോ മീ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനേ. ഏതായാലും കൊള്ളാം, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ തെളിച്ചെടുത്ത് ഉജ്ജ്വല വിജയം ഓരോ വ്യക്തികൾക്കും നേടാൻ പറ്റും. ഈ നാല് ചോദ്യങ്ങൾ മറക്കരുത്. നമ്മുടെ തന്നെ ചിന്തയിൽ നിന്നാണ് എന്തും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ചിന്ത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തി കേന്ദ്രമാണ് നമ്മുടെ മനസ്സ്. ഇപ്പോൾ പലപ്പോഴും അത് നമ്മുടെ കടിഞ്ഞാണ്ട് വിട്ട് കാട്ടുകുതിരയെ കണക്ക് കൂടുകയാണ്. അതിനെ കറക്റ്റാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലൂടെ നമ്മുടെ ചിന്തകളെ കറക്റ്റ് കൊണ്ടുപോകാനും ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനും സാധിക്കും. അതിനാദ്യത്തെ പഠനം എന്ന് പറയുന്നത് എന്താ? അവനവനെ പറ്റി. രണ്ട് പഠനമല്ലേ ജീവിതത്തിൽ വേണ്ടത്? ഒന്ന് ജീവിക്കാൻ വേണ്ടി, മറ്റൊന്ന് ജീവിതത്തെ പറ്റി. ഈ ജീവിതത്തെ പറ്റിയുള്ള പഠനം, നമ്മുടെ ചിന്തയെ പറ്റിയുള്ള പഠനം, മനസ്സിനെ പറ്റിയുള്ള പഠനം, മനോമയ ചിന്തകളെ പറ്റി അറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളീ നേരത്തെ പറഞ്ഞ സ്ട്രെസ് എന്തും ആയിക്കോട്ടെ, ഇപ്പോഴുള്ളത് മാത്രമല്ല ഭാവിയിൽ വരാമെന്നും എറൈസ് ചെയ്ത് കളയാം. വേറെ ആരുടെയും സഹായം കൂടാതെ അതിനുള്ള ശക്തി നിങ്ങളിരിക്കുന്നു. കൂടാതെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന നേടിത്തരുന്നതും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ശക്തിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയല്ലേ ആദ്യം പഠിക്കേണ്ടത്? അതാണ് ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റ്. അതാണ് മനോമയ ചിന്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെല്ലാം കൂടുതൽ കൂടുതൽ മനസ്സിനെ നമ്മളറിയും. പക്ഷെ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ 3 ഡേയ്സിൻ്റെ കോഴ്സ് പോലെ തന്നെ ഉണ്ട്. ഒരു ദിവസം 2.5 മണിക്കൂർ വെച്ചാണ്. ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ഓൺലൈനിനകത്ത് തന്നെ ഈ പറയുന്ന മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻ തരുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി തൊട്ട് 9:30 വരെ. പക്ഷേ അത് ബുക്ക് ചെയ്തിട്ട് വേണം അതിനകത്ത് ജോയിൻ ചെയ്യാൻ. ഒരു 3 ദിവസം കൊണ്ട് ഒരു മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലാക്കി അതിനെ പോളിഷ് ചെയ്ത് ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തുന്ന ദ റിയൽ ഹു ആമായി, ആരാണ് യഥാർത്ഥ ഞാനെന്നുള്ള ആ ഒരു എൻലൈറ്റ്മെൻറ്റ് സെക്ഷനാണ്, പ്രാക്ടീസാണ്. അതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അങ്ങനെ അത്ര പെട്ടെന്ന് ഇളകില്ല. മനസ്സിൻ്റെ ആ റിജിഡിറ്റി കാത്തു സൂക്ഷിക്കുന്നു. ആ പറയുന്ന മൈൻഡ് മാസ്റ്ററി
സെക്ഷനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു പഠന ക്ലാസ്സാണ്, മനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക, മൈൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷൻ സെൻ്ററാണ് നമ്മുടെ ആത്മനക്ഷത്രയും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ മൈൻഡ് മാസ്റ്ററി എല്ലാം. ആ മൈൻഡ് മാസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യാൻ, ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നമ്പർ തരാം, 7994090601. എന്താണ്, 7994090601. ഓൺലൈനിലായതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാം, ആരെങ്കിലും ഒരാൾ രജിസ്റ്റർ ചെയ്താലും വീട്ടിലുള്ള എല്ലാവർക്കും ഇരുന്ന് കാണാം. കുടുംബത്തോടെ തന്നെ മാറ്റം വരുത്താൻ, മറിമായം ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ ഈ മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുക. ഗ്യാരണ്ടിയാണ് പുതിയൊരു ലോകത്തെ, പുതിയൊരു ജീവിതത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നാളെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.